ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തീപ്പെട്ടി വെച്ച് ഒരു ട്രിക്ക് പഠിച്ചാലോ. ഇത് പൊട്ടാസാണ്. നമ്മളെല്ലാവരും ചെറുപ്പത്തിലെ ഇത് വെച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി എടുക്കാം. കണ്ടോ, കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പൊട്ടാസ് കണ്ടോ. നമുക്കിനി ഇത് ഒന്ന് കുതിർത്തി എടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ലോണം കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനുള്ളിലെ മരുന്ന് എടുക്കണം. അതിനായിട്ട് ഇതുപോലെ പേപ്പർ പൊളിക്കുക. കണ്ടോ, ഇതാണ് മരുന്നെന്ന് പറയുന്നത്. ഇതിൻ്റെ അത് നമുക്ക് ഒരു ബ്ലേഡ് വെച്ച് കളക്ട് ചെയ്യാം. ഓക്കെ, ഇനി കളക്ട് ചെയ്ത ആ മരുന്നിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഉടച്ചൊരു കുഴമ്പ് പരിവാക്കിയെടുക്കണം. ഓക്കെ, ഇപ്പൊ ഒരു കുഴമ്പ് പരിവായിട്ടുണ്ട്. ഇനി നമുക്കിത് തീപ്പെട്ടിയിൽ ഇതുപോലെ ചുറ്റി പിടിപ്പിക്കാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഒരു 3-4 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഉണക്കിയെടുക്കണം. അതിനായിട്ടൊരു ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് വെയിലത്തേച്ച് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് ടെസ്റ്റിംഗ് ആണ്. ആദ്യം നമുക്കൊരു കല്ലിൽ ഉരച്ച് നോക്കാം. വാവ്, സാധാ ഒരു തീപ്പെട്ടി ഇതുപോലെ കല്ലിൽ ഉരച്ചാൽ കത്തില്ല. കണ്ടോ, മരത്തിൽ ഉരച്ചപ്പോഴും സിമ്പിളായിട്ട് കത്തി. ഇനി പേപ്പർ ടെസ്റ്റ് ആണ്, ഇത് സക്സസ് ആവും നോക്കാം. വാവ്, പേപ്പറിൽ ഉരച്ചപ്പോൾ വരെ കത്തി. കണ്ടോ, ഇനി ഈ തീപ്പെട്ടി വെച്ച് നമുക്ക് വേറൊരു ട്രിക്ക് കൂടിയുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത തീപ്പെട്ടി നമ്മുടെ വീട്ടിലുള്ള നെയിൽ പോളിഷ് വെച്ച് നന്നായി കവർ ചെയ്യുക. ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഒരു വാട്ടർ പ്രൂഫ് തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ തീപ്പെട്ടി കൊള്ളി വെള്ളത്തിലിട്ട് നോക്കാം. ടെസ്റ്റിങ്ങിനാണ്. ഓക്കെ, ഇപ്പോൾ ഇത് നനഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കത്തുക നോക്കിയാലോ. വാവ്, കത്തിയാണ്ടോ. ഞാനിന്ന് നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റുകൾ ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ എംഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.